നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ലീഡ്സ് യുണൈറ്റഡിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് സാം അലഡേസ് എത്തിയിട്ട് ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഈ രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു പോയിൻ്റ് മാത്രമാണ് ലീഡ്സ് യുണൈറ്റഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പരിശീലകനായതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 1-2 രണ്ട് ഗോളുകൾക്ക് ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. പിന്നീട് ലീഡ്സ് യുണൈറ്റഡും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് ആ ഒരു മത്സരത്തിൽ നേടിയിരുന്നത്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നിൽ തകർന്നടിഞ്ഞിരുന്നു. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരുന്നത്. റയലിൻ്റെ ഈ ഒരു പരാജയം ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡിൻ്റെ പരിശീലകനായ സാം അലഡേസ് ഒരു പരിഹാസ വിഷയമാക്കിയിട്ടുണ്ട്. അതായത്, ഞങ്ങൾ റയലിനെ പോലെ സിറ്റിയോട് നാണം കെട്ടിട്ടില്ല എന്നാണ് ലീഡ്സ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ഈ ആഴ്ച മാഞ്ചസ്റ്റർ സിറ്റിയോട് നാണം കെടുന്നത് ഞാൻ കണ്ടു. ഏതായാലും ഞങ്ങൾ അങ്ങനെയൊന്നും നാണം കെട്ടിട്ടില്ല. തീർച്ചയായും ഈ ടീമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ആദ്യത്തെ മത്സരത്തിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടുക എന്നുള്ളത് ഒട്ടും സഹായകരമായ ഒരു കാര്യമല്ല. മാത്രമല്ല, ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ 2 പെനാൽറ്റികളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ തുടരേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ ഒരു മാർഗം ഉടൻ തന്നെ കണ്ടെത്തേണ്ടതുമുണ്ട്. ഇതാണ് ലീഡ്സിൻ്റെ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടികയിൽ 18-ാം സ്ഥാനത്താണ് ലീഡ്സ് യുണൈറ്റഡ് ഉള്ളത്. അതായത്, അവർ റെലഗേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വെസ്റ്റ്ഹാം യുണൈറ്റഡ്, ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്നിവരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിൻ്റെ എതിരാളികൾ. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ ഉണ്ടും കാണാം.